വിശദമായ വാർത്തകളിലേക്കാണ്. സ്വന്തം കുഞ്ഞിന് വേണ്ടിയുള്ള അമ്മയുടെ പോരാട്ടം വിജയം കണ്ടു. അനുപമയുടെ കുഞ്ഞിനെ വഞ്ചൂർ കുടുംബ കോടതി അനുപമയ്ക്ക് തന്നെ കൈമാറി. ദത്ത് നടപടികൾ കോടതി പൂർണ്ണമായി റദ്ദാക്കി. അനുപമ ഉയർത്തിയ ആരോപണങ്ങൾ തത്കാലം പരിഗണിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കുഞ്ഞിനു വേണ്ടിയുള്ള പോരാട്ടത്തിനൊപ്പം നിന്ന് എല്ലാവർക്കും അനുപമ നന്ദി പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരം തുടരുമെന്നും സമരരീതി മാറുമെന്നും അനുപമ വ്യക്തമാക്കി. സ്വന്തം കുഞ്ഞിനു വേണ്ടിയുള്ള അമ്മയുടെ പോരാട്ടം വിജയം കണ്ടു. 29-ാം തീയതി പരിഗണിക്കാനിരുന്ന കേസ് ഇന്ന് അടിയന്തരമായി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ CWC കോടതിയിൽ അപേക്ഷ നൽകി. കുഞ്ഞ് അനുപമയുടേതെന്ന് തെളിയിക്കുന്ന DNA പരിശോധനാ ഫലവും CWC സമർപ്പിച്ചു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ദത്ത് നടപടികൾ റദ്ദാക്കണമെന്ന ഹർജിയുമായി അനുപമയും ഭർത്താവ് അജിത്തും ഉച്ചയ്ക്ക് ശേഷം കോടതിയിലെത്തി. 3 മണിക്ക് കേസ് പരിഗണിച്ച തിരുവനന്തപുരം കുടുംബ കോടതി ജഡ്ജി ബിജു മേനോൻ കുഞ്ഞിനെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. 10 മിനിറ്റിനുള്ളിൽ കുഞ്ഞിനെ കോടതിയിലെത്തിച്ചു. അനുപമയുടെ തിരിച്ചറിയൽ രേഖകളടക്കം പരിശോധിച്ച ശേഷം കുഞ്ഞിനെ കൈമാറാൻ ജഡ്ജിയുടെ ഉത്തരവ്. ദത്ത് നടപടികൾ റദ്ദാക്കിയെന്നും കുട്ടിയുടെ യഥാർത്ഥ അമ്മയ്ക്ക് കുട്ടിയെ കൈമാറാൻ തീരുമാനിച്ചുവെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. അതേസമയം അനുപമ ഉയർത്തിയ ആരോപണങ്ങൾ തൽക്കാലം പരിഗണിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ശിശുക്ഷേമ സമിതിയുടെ ലൈസൻസ് സംബന്ധിച്ച തർക്കത്തെക്കുറിച്ചും കോടതി പരാമർശിച്ചു. കുഞ്ഞിനെ കയ്യിൽ ലഭിച്ച ശേഷം അനുപമ കോടതിക്ക് പുറത്തേക്ക്. ആദ്യ പ്രതികരണം സമരപ്പന്തലിൽ. എനിക്ക് സന്തോഷമുണ്ട്, എന്റെ കുഞ്ഞിനെ എനിക്കിപ്പോ കിട്ടി. എന്റെ കൂടെ നിന്ന് എല്ലാവരോടും നന്ദിയാണുള്ളത്. ഇപ്പൊ എന്റെ കുഞ്ഞ് വണ്ടിക്കകത്തുണ്ട്, അപ്പൊ എനിക്ക് കുഞ്ഞിന്റെ അടുത്തേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ പോവാണ്. എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുഞ്ഞിനെ പ്ലാമൂട്ടിലെ വീട്ടിൽ സുരക്ഷിതമായി എത്തിച്ച ശേഷം വിശദമായ പ്രതികരണം. സമരം തുടരുമെന്ന നിലപാട് അനുപമ ആവർത്തിച്ചു. ഞാൻ സമരം അവസാനിപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. സമരം ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ ഒരു മുഖം, ഒരു രീതി മാറുമെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അതിന് ശക്തമായി സമരം കണ്ടിന്യൂ ചെയ്യും. അവർക്കെതിരെ ഒരു ഉചിതമായ നടപടി എടുത്തു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് വരെ സമരം ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യും. പേരൂർക്കട ദത്ത് വിവാദത്തിൽ കുഞ്ഞിനെ അമ്മയ്ക്ക് ലഭിച്ചെങ്കിലും വിവാദങ്ങൾ ഒഴിയുന്നില്ല. കോടതി നടപടികൾ തുടരും. വകുപ്പുതല റിപ്പോർട്ടിലെ വീഴ്ചകൾ സ്ഥിരീകരിച്ചാൽ CWCയും ശിശുക്ഷേമ സമിതിയും പ്രതിരോധത്തിലാകും. വിനീത വിജിക്കും അലക്സ മുഹമ്മദിനുമൊപ്പം ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ദത്ത് വിവാദത്തിൽ ശിശുക്ഷേമ സമിതിക്കും CWCക്കും വീഴ്ച സംഭവിച്ചെന്ന വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട്. അനുപമയുടെ പരാതി ലഭിച്ചിട്ടും ദത്ത് നടപടികളുമായി CWC മുന്നോട്ടു പോയി. ഷിജുഖാനെ അജിത്ത് വിളിച്ചുവെങ്കിലും അത് രേഖകളിലില്ല. കുറ്റക്കാർക്കെതിരെ സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നത് നിർണായകമാകും. വനിതാ ശിശുക്ഷേമ വികസന ഡയറക്ടർ TV അനുപമയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് CWCക്കും ശിശുക്ഷേമ സമിതിക്കുമെതിരെ ഗുരുതര പരാമർശമുള്ളത്. ശിശുക്ഷേമ സമിതിക്കും CWCക്കും ഗുരുതര പിഴവ് പറ്റി. അജിത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജു ഖാനെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഇത് രേഖകളിലില്ല. അനുപമയുടെ പരാതി ഉണ്ടായിട്ടും അത് പരിഗണിക്കാതെ CWC ദത്ത് നടപടികൾ നടത്തി. പോലീസിനെ വിവരം അറിയിച്ചില്ല. റിപ്പോർട്ട് ലഭിച്ചുവെന്നും ഉള്ളടക്കം വിശദമായി പരിശോധിക്കണമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എന്താണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നുള്ളത് നോക്കട്ടെ. കാരണം ഈ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെയാണ് സമർപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ ഉടൻ നടപടിയെടുക്കണമെന്ന് അനുപമയും ആവശ്യപ്പെട്ടു. ഇനിയെങ്കിലും നടപടിയെടുക്കണം എന്നുള്ളതാണ്. കാരണം ഇനി ഒരു കത്തിൻ്റെയോ കംപ്ലൈൻറ്റിൻ്റെയോ ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ സമരം ചെയ്യേണ്ടതിൻ്റെ പോലും ആവശ്യമില്ല അവർക്കെതിരെ നടപടിയെടുക്കാനായിട്ട്. അപ്പം ഇത്രയും തെളിവ് ഉൾപ്പെടെ അവർക്കെതിരെയുള്ള തെറ്റുകൾ പുറത്ത് വരുമ്പോൾ അവരെത്രയും പെട്ടെന്നൊരു നിമിഷം താമസിക്കാതെ നടപടിയെടുക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. അനുപമയുടെയും അജിത്തിന്റെയും ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട്. ദത്ത് നൽകിയത് നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്ന് കണ്ടെത്തിയാൽ CWCക്കും ശിശുക്ഷേമ സമിതിക്കുമെതിരെ സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് നിർണായകമാകും. 24 തിരുവനന്തപുരം. മോഫിയ പർവീണിന്റെ ആത്മഹത്യാ കേസിൽ ആരോപണ വിധേയനായ CI സുധീർ കുമാറിനെ സ്ഥലം മാറ്റി. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് ഇയാളെ സ്ഥലം മാറ്റിയത്. എറണാകുളം DIG അന്വേഷണം നടത്തുകയാണെന്നും തുടർ നടപടികൾ ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് സ്വീകരിക്കുമെന്നുമാണ് അറിയിപ്പ്. അതേസമയം സ്ഥലം മാറ്റം അംഗീകരിക്കില്ലെന്നും സസ്പെൻഷൻ വേണമെന്നുമാണ് UDF നിലപാട്. രാവിലെ 8 മണിയോടെ ആരംഭിച്ച പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിൽ വൈകിട്ട് 4 മണിയോടെ CI സുധീർ കുമാറിനെ സ്ഥലം മാറ്റിക്കൊണ്ട് തീരുമാനം വന്നു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഇയാളെ സ്ഥലം മാറ്റിയതായും എറണാകുളം DIG അന്വേഷണം നടത്തുകയാണെന്നും തുടർ നടപടികൾ ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് സ്വീകരിക്കുമെന്നും അറിയിപ്പെത്തി. എന്നാൽ സ്ഥലമാറ്റം അംഗീകരിക്കില്ലെന്നും സസ്പെൻഷൻ വേണമെന്നും UDF നേതാക്കൾ നിലപാടെടുത്തതോടെ പോലീസ് നടപടി ആരംഭിച്ചു. ജനപ്രതിനിധികളും പോലീസും തമ്മിൽ സ്റ്റേഷനുള്ളിൽ സംഘർഷമുണ്ടായി. പിടിവലിയിൽ ജനപ്രതിനിധികളും താഴെ വീണു. നിരവധി പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ച് സ്റ്റേഷൻ പരിസരത്തു നിന്ന് ഒഴിപ്പിച്ചു. ഒരു ട്രാൻസ്ഫറാണ്, ട്രാൻസ്ഫർ ഒരു നടപടിയല്ല. നമുക്ക് വേണ്ടത് നടപടിയാണ്. നടപടി വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം. അതുവരെ നമ്മൾ ആഗ്രഹിക്കുന്ന സമരം മുന്നോട്ട് കൊണ്ടുപോകും. സുധീർ കുമാറിന് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്നും സ്ഥലം മാറ്റം മാത്രം അംഗീകരിക്കില്ലെന്നും സർവീസിൽ നിന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്യണമെന്നും യുവതിയുടെ പിതാവ് പ്രതികരിച്ചു. ഇപ്പൊ എന്റെ മോളുടെ ജീവൻ പോയ ശേഷമാണോ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യണം, അതാണ് ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ഓരോ ജില്ലയിലും ഓരോ ജീവൻ പോയ ഓരോ ട്രാൻസ്ഫർ ചെയ്യും ഇവര്. അയാളെ സർവീസിന് സസ്പെൻഡ്, അയാൾ പക്ക ഫ്രോഡാണ് CI. അതേസമയം CIയെ സസ്പെൻഡ് ചെയ്യാതെ പിന്മാറില്ലെന്ന നിലപാടിൽ സ്റ്റേഷനിൽ തുടരുകയാണ് നേതാക്കൾ. യുവജന സംഘടനകളുടെ പ്രതിഷേധം വൈകിയും തുടരുന്നുണ്ട്. 24 കൊച്ചി. ആലുവയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് മുഹമ്മദ് സുഹൈലും മാതാപിതാക്കളും അറസ്റ്റിൽ. കോതമംഗലം ഉപ്പുകണ്ടത്തുള്ള ബന്ധുവീട്ടിൽ നിന്ന് പുലർച്ചെയാണ് ഇവരെ പോലീസ് പിടികൂടിയത്. മൊഫയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഇവർ ഒളിവിലായിരുന്നു. ആലുവ എടയപ്പുറ സ്വദേശി മോഫിയ പർവീൻ തൂങ്ങി മരിച്ച് ഒരു പകലും രാത്രിയും പിന്നിടുമ്പോഴേക്കും പ്രതികൾ പിടിയിലായിരിക്കുന്നു. കേസിൽ ഭർത്താവ് മുഹമ്മദ് സുഹൈൽ, മാതാപിതാക്കളായ യൂസഫ്, റുഖിയ എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികൾ കോതമംഗലം നെല്ലിക്കുടിയിലെ വീട് പൂട്ടി ഒളിവിൽ പോയത്. പിന്നീട് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കോതമംഗലം ഉപ്പുകണ്ടത്തുള്ള ബന്ധുവീട്ടിൽ നിന്ന് പുലർച്ചെ 3 പേരെയും കസ്റ്റഡിയിലെടുത്തത്. കേസന്വേഷണം പുരോഗതിയിലെന്ന് എറണാകുളം റേഞ്ച് DIG നീരജ് കുമാർ ഗുപ്ത വ്യക്തമാക്കി. അതേസമയം അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താൻ ആലുവ റൂറൽ SP K കാർത്തിക് തയ്യാറായില്ല. അത് ഞാൻ പറയാം, അത് ഞാൻ പരിശോധിക്കണം. അറസ്റ്റ് രേഖപ്പെടുത്തിയ ആ സംഭവം ഞാൻ പരിശോധിക്കണം. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു മോഫിയ പർവീൻ തൂങ്ങി മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പിൽ ഗാർഹിക പീഡനത്തെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ടായിരുന്നു. 24 കൊച്ചി. കനത്ത മഴയെ തുടർന്ന് കടലിൽ പോകാൻ കഴിയാതിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 3000 രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. DGP അനിൽകാന്തിന്റെ വിരമിക്കൽ കാലാവധി 2023 ജൂലൈ വരെ നീട്ടാനും മന്ത്രിസഭാ തീരുമാനം. സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന റിസർവ് ബാങ്ക് നിർദ്ദേശത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ മാസവും കഴിഞ്ഞ മാസവും കനത്ത മഴ മൂലം 26 ദിവസം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചത്. 1,59,481 മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളി കുടുംബങ്ങൾ, അപ്പോൾ ഒരു കുടുംബത്തിന് 3000 രൂപ വെച്ച് ധനസഹായം അനുവദിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 47.84 കോടി രൂപ കാര്യമാണെന്ന് തീരുമാനിച്ചത്. വരുന്ന ജനുവരിയിൽ വിരമിക്കേണ്ട DGP അനിൽകാന്തിന്റെ കാലാവധി 2023 ജൂലൈ വരെ നീട്ടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇതോടെ ഇത്തവണ DGP സ്ഥാനത്തേക്ക് പരിഗണിച്ച ടോമിൻ ജെ തച്ചങ്കരി, സുദേഷ് കുമാർ, B. സന്ധ്യ എന്നിവരാരും അടുത്ത പോലീസ് ചീഫ് ആവില്ലെന്നും ഉറപ്പായി. സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള റിസർവ് ബാങ്ക് തീരുമാനത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കും. RBI നടപടിയിൽ AGയുടെ നിയമോപദേശം തേടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 24 തിരുവനന്തപുരം. പാലക്കാട് RSS പ്രവർത്തകൻ സഞ്ജിത്ത് കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾ സഞ്ചരിച്ച കാറ് കണ്ടെത്തി. തമിഴ്നാട് പൊള്ളാച്ചിയിലേക്ക് കടത്തിയ കാർ പൊളിച്ചു മാറ്റിയിരുന്നു. ഇതിന്റെ ഭാഗങ്ങൾ അന്വേഷണ സംഘം കണ്ടെടുത്തു. അതിനിടെ കേസിൽ അറസ്റ്റിലായ 2ാമത്തെ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊലപാതകം നടന്ന 3-ാം ദിവസമാണ് പ്രതികൾ സഞ്ചരിച്ച മാരുതി 800 കാർ പൊള്ളാച്ചി അമ്പ്രാംപാളയത്തിൽ എത്തിച്ചത്. 2 പേരാണ് കാറുമായി വർക്ക്ഷോപ്പിലെത്തിയത്. പൊളിച്ചു മാറ്റുന്നതിനായി എത്തിച്ച വാഹനത്തിന് ആദ്യം 17,000 രൂപയായിരുന്നു സംഘം ആവശ്യപ്പെട്ടത്. എന്നാൽ 15,000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ച് വാഹനം കൊടുത്തു മടങ്ങി. നവംബർ 22-നാണ് വാഹനം പൊളിച്ചു തുടങ്ങിയത്. സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും കാർ പൂർണ്ണമായി പൊളിച്ചു കഴിഞ്ഞു. കാറിന്റെ ടയറും എഞ്ചിൻ ഷീറ്റും പോലീസ് പരിശോധിച്ചു. நம்ம பணிக்காரர்கிட்ட வந்து ஆள் பழக்கம் இருக்குது. அதுக்கும் அவருக்கும் ரொம்ப கிடையாது. ஆர்சி புக்கெல்லாம் வாங்கி பார்த்தாச்சு, பார்த்துட்டு எல்லாம் இருக்குதுன்னு தெரிஞ்சது. அப்புறம் பின்ன நம்பர் பிளேட்டு ஆர்சி புக்கு அப்படியே அயாள் வாங்கிட்டு. പൊളിച്ച കാറിന്റെ ഭാഗങ്ങൾ ഫോറൻസിക് സംഘം പരിശോധിച്ചു. കാറുമായി വർക്ക്ഷോപ്പിലേക്ക് വന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കാറിന്റെ നമ്പർ വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. കൊല്ലങ്കോട് വെച്ചാണ് സംഘം വ്യാജ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ നിർണായക തെളിവാണ് പ്രതികൾ സഞ്ചരിച്ച കാർ. അതേസമയം കേസിൽ ആദ്യം അറസ്റ്റിലായ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനായി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 24 പാലക്കാട്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. 3 നിയമങ്ങളും പിൻവലിക്കാൻ നിർദ്ദേശിക്കുന്ന ബില്ലാണ് മന്ത്രിസഭ പരിഗണിച്ച് അംഗീകരിച്ചത്. പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സർക്കാർ ബില്ല് സഭയിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ 3ാമത്തെ അജണ്ടയായിരുന്നു കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള കരട് ബില്ല്. കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കരട് ബില്ലിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം തേടി. ചർച്ച കൂടാതെ ബിൽ തുടർന്ന് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബില്ല് ഇതോടെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കാൻ നിർദ്ദേശിച്ച് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് കൈമാറി. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ബിൽ അവതരിപ്പിക്കും. കർഷക സംഘടനകൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിവന്ന പ്രതിഷേധം കണക്കിലെടുത്താണ് 3 നിയമങ്ങളും പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമായത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നിയമങ്ങൾ പിൻവലിക്കാനുള്ള തീരുമാനം അറിയിച്ചിരുന്നു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. കൊച്ചിയിൽ അപകടത്തിൽ കൊല്ലപ്പെട്ട മോഡലുകളുടെ വാഹനത്തെ പിന്തുടരുന്ന ഓഡി കാർ ഡ്രൈവർ സൈജു തങ്കച്ചന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സൈജു കൂട്ടാക്കിയിരുന്നില്ല. ഇയാൾ ഒളിവിലായതിനാൽ നോട്ടീസ് സഹോദരന് കൈമാറിയതായും പോലീസ് പറഞ്ഞു. സൈജുവിന്റെ ലഹരി മാഫിയ ബന്ധങ്ങളെക്കുറിച്ചും പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഹാർഡ് ഡിസ്ക് കളയാൻ ഉപയോഗിച്ച് റോയ് വയലാറ്റിന്റെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാറ്റിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും പോലീസ് പറയുന്നു. നഷ്ടപ്പെട്ട ഹാർഡ് ഡിസ്ക് കണ്ടെത്തുന്നതിനായി മത്സ്യത്തൊഴിലാളികൾ നേതൃത്വത്തിൽ കായലിൽ തെരച്ചിൽ നടത്തി. വിമത യോഗം ചേർന്ന നേതാക്കൾക്കെതിരെ LJDയിൽ അച്ചടക്ക നടപടി. വി സുരേന്ദ്രൻ പിള്ളയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷേഖ് പി ഹാരിസ് അടക്കമുള്ള 3 സംസ്ഥാന ഭാരവാഹികളെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. ഷേഖ് പി ഹാരിസും വി സുരേന്ദ്രൻ പിള്ളയും വിമതയോഗത്തെക്കുറിച്ച് വിശദീകരണം നൽകാത്തതിനെ തുടർന്നാണ് തീരുമാനം. വിമതയോഗത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വിശദീകരണം നൽകി. അച്ചടക്ക നടപടി അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് വിമതപക്ഷം. സംസ്ഥാനത്ത് നിന്ന് 4280 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48,916 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 8.74% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 5379 പേർ ഇന്ന് രോഗമുക്തരായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 35 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകി 273 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 38,353ആയി. വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ 95.8% പേർക്ക് 1 ഡോസ് വാക്സിനും 62% പേർക്ക് 2 ഡോസ് വാക്സിനും നൽകിയിട്ടുണ്ട്. മേഘാലയയിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി. കോൺഗ്രസിന്റെ 18-ൽ 12 MLAമാരും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. മുൻ മുഖ്യമന്ത്രി മുകുൾ സാങ്മ അടക്കമുള്ള നേതാക്കളാണ് തൃണമൂൽ അംഗത്വമെടുത്തത്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി. ബൽറാം, വിശദാംശങ്ങൾ. മേഘാലയയിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ഈ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഡൽഹി സന്ദർശനത്തിനിടെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തൃണമൂൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മമത ഡൽഹിയിലിരിക്കെ മേഘാലയയിലാണ് അത്തരത്തിലുള്ള അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ 18 MLAമാരിൽ 12 പേരും തൃണമൂൽ കോൺഗ്രസിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മേഘാലയയിലെ കോൺഗ്രസ് MLAമാർ മുകുൾ സാങ്മയുടെ നേതൃത്വത്തിൽ തൃണമൂലിലെത്താൻ ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും മുകുൾ സാങ്മ തന്നെ അക്കാര്യം നിഷേധിച്ചിരുന്നു. കൊൽക്കത്തയിലെത്തി മുകുൾ സാങ്മ നേരിട്ട് മമതയുമായി ചർച്ച നടത്തിയതായിരുന്നു 2 മാസം മുമ്പ് വന്ന റിപ്പോർട്ടുകൾ. പിന്നീട് കോൺഗ്രസും സാങ്മയും ഇത് നിഷേധിച്ചെങ്കിലും തൃണമൂൽ കേന്ദ്രങ്ങൾ വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു. എന്തായാലും ഒടുവിലാണ് അപ്രതീക്ഷിത നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇതോടെ പ്രതിപക്ഷമായ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സഭയിൽ ഭൂരിപക്ഷം 18-ൽ 12 പേരുമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത്. Mekhalil Concasinu Kanata Tirichari, Concas in the Padanatil Pandra Demelamarum, Trinamul Concassil Cherno, Munmukimundri Mukul Sak Matakamula Nedakalana, Trinamul Angatamada, Balram the Dingadi and Visnam Shangal Nalgeda. Initial article Churkatel. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ 24 മണിക്കൂറിനുള്ളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യത. കേരളയിലെതിരെ മെട്രോമാനി ശ്രീധരൻ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയുമായി എംടിവി അജിത് കുമാർ. അതിവേഗ പാത കേരളത്തെ വിഭജിക്കില്ലെന്നും നിയമപ്രകാരമുള്ള സംരക്ഷണ വേലി മാത്രമേ കെട്ടൂവെന്നും എംടി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ രാത്രി നടത്ത സമരം നാളെ പെൺമയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വനിതകളുടെ രാത്രി നടത്തം സംഘടിപ്പിക്കുന്നത്. ഉത്തരേന്ത്യൻ മാതൃകയിൽ ഭക്ഷണത്തിന്റെ പേരിൽ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ. ഒരു ഹോട്ടലിനു നേരെയും ഭക്ഷണത്തിന്റെ പേരിൽ അതിക്രമം നടത്താൻ അനുവദിക്കില്ലെന്ന് എ റഹീം. നാവികസേന ചാരവർത്തി കേസിൽ 2 നാവിക കമാൻഡർമാർക്കെതിരെ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചു. കമാൻഡർമാരായ ജഗദീഷ്, അഭിഷേക് ഷാ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ശബരിമല വാർത്തയിലേക്കാണ് ശരണം സന്നിധാനം. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ നോക്കാം. ലോകത്തെ എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ആഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൗണ്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.